हेलो स्टूडेंट्स എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ വാചകവുമായി ബന്ധപ്പെട്ട ചില ഇംപോർട്ടന്റ് ടേംസ് ചില പ്രധാനപ്പെട്ട പദങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അതായത് എന്തൊക്കെയാ വോളിയം ഓഫ് ഗ്യാസ് വാതകത്തിന്റെ വ്യാപ്തം പിന്നെ പ്രഷർ ഓഫ് ഗ്യാസ് വാതകത്തിന്റെ മർദ്ദം പിന്നെ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് ഓക്കേ വാതകത്തിന്റെ താപനില പിന്നെ നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് ഗ്യാസ് ഓക്കേ നമ്പർ ഓഫ് മോളിക്യൂൾസ് എൻ ഈ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ വാതക നിയമങ്ങൾ എന്ന ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വാതകത്തിന്റെ എന്താണ് വാതക നിയമങ്ങളെ കുറിച്ച് ഗ്യാസ് ലോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റൂ ഓക്കെ അപ്പോ ഈ നാല് കാര്യങ്ങളും വോളിയം പ്രഷർ ടെമ്പറേച്ചർ നമ്പർ ഓഫ് മോളിക്യൂൾസ് വ്യാപ്തം മർദ്ദം താപനില തന്മാത്രകളുടെ എണ്ണം ഇവ തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധമാണ് നമുക്ക് വാതക നിയമങ്ങൾ തരുന്നത് അതായത് ഗ്യാസ് ലോസ് ഗിവ്സ് ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ഫോർ properties volume temperature pressure and number of moles okay appo onnamathe gas law robert boyle enna scientist aanu onnamathe gas law vaadaka niyamam aavishkarichathu okay adaanu boyle's law boyle's niyamam idana onnamathe vaadaka niyamam ini randamathe vaadaka niyamam eda adile charles enna scientist aanu randamathe vaadaka niyamam kondu vannathu adana charles niyamam ओके മൂന്നാമത്തെ വാതക നിയമം കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ഓക്കെ അവോഗാഡ്രോ ഓക്കെ അപ്പോ ആ ഗ്യാസ് ലോയുടെ പേരെന്താ അവോഗാഡ്രോസ് ലോ അവോഗാഡ്രോ നിയമം അപ്പോ ഈ മൂന്ന് വാതക നിയമങ്ങളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ വാതക നിയമം അതായത് ഗ്യാസ് ലോ ബോയിൽസ് ലോ ആണ് ഓക്കെ അപ്പോ ഗ്യാസിന്റെ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വോളിയം പ്രഷർ ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് അല്ലേ അപ്പൊ ഇതില് ഗ്യാസിന്റെ വ്യാപ്തം അതായത് വോളിയവും പ്രഷറും ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബന്ധം തരുന്ന ലോ ആണ് ബോയിൽസ് ലോ ഓക്കെ അപ്പോ ഗ്യാസിന്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ശരിക്കുള്ള ബന്ധം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ എക്സ്പെരിമെന്റിന്റെ സമയത്ത് പരീക്ഷണം നടക്കുന്ന സമയത്ത് ഗ്യാസിന്റെ മറ്റ് രണ്ട് കാര്യങ്ങൾ മറ്റ് രണ്ട് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ താപനില അതായത് ടെമ്പറേച്ചർ തീയാണല്ലോ അതിന്റെ പ്രതീകം സിമ്പൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇത് രണ്ടിനെയും കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം അപ്പോ രണ്ടിനെയും നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം രണ്ടും സ്ഥിരമായിരിക്കണം രണ്ടിലും മാറ്റം സംഭവിക്കാൻ പാടില്ല ത്രൂ ഔട്ട് ദ എക്സ്പെരിമെന്റ്
ഓക്കെ അപ്പോൾ ലോ അവിടെ നിൽക്കട്ടെ ഞാൻ ബോയിൽസ് ലോയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു തരുന്നത് മാത്രമാണ് ഗ്യാസിൻ്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ബന്ധമാണ് ബോയിൽസ് ലോ തരുന്നത് അപ്പോൾ ഈ ബോയിൽസ് ലോ പ്രസ്താവിക്കുന്നതിന് മുമ്പ് ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ചെറിയ ഒരു വീഡിയോ കാണിക്കാം എല്ലാവരും ഈ വീഡിയോ ഓക്കെ ശ്രദ്ധാപൂർവം കാണുക കുപ്പിക്കുള്ളിലേക്ക് ഊതുമ്പോഴും കുപ്പിയിൽ നിന്നും വായു പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോഴും ബലൂണിൻ്റെ വലിപ്പത്തിലുണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കൂ രണ്ട് സന്ദർഭങ്ങളിലും കുപ്പിക്കുള്ളിലുണ്ടാകുന്ന മർദ്ദ വ്യത്യാസത്തിനനുസരിച്ച് ബലൂണിൻ്റെ വ്യാപ്തത്തിൽ എന്താണ് സംഭവിക്കുന്നത് അപ്പോ കുപ്പിക്കുള്ളിലേക്ക് ഊതുമ്പോഴും അല്ലേ കുപ്പിയിൽ നിന്ന് വായു വലിച്ചെടുക്കുമ്പോഴും ബലൂണിൻ്റെ വ്യാപ്തത്തിൽ എന്താണ് സംഭവിച്ചത് ബലൂണിൻ്റെ ആ വലിപ്പത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ എന്താണ് ഇപ്പോൾ ആ വീഡിയോയിൽ കണ്ടത് ആ കുപ്പിയിലേക്ക് ഊതുമ്പോൾ അവിടെ കൂടുതൽ വാതകങ്ങൾ കുപ്പിയുടെ അകത്തേക്ക് പ്രവേശിക്കും അല്ലേ ഊതുന്ന സമയത്ത് അപ്പോൾ സ്വാഭാവികമായും കുപ്പിക്കകത്തുള്ള വാതകമർദ്ദം കൂടുന്നു പ്രഷർ ഓഫ് ഗ്യാസ് ഇൻസൈഡ് ദ ബോട്ടിൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻസൈഡ് ദ ബോട്ടിൽ ഇൻക്രീസസ് യെസ് അപ്പൊ അവിടെ നമ്മൾ കണ്ടത് എന്താ അപ്പോൾ ബലൂണിന്റെ വ്യാപ്തം വോളിയം കുറഞ്ഞു ബലൂണിന്റെ വ്യാപ്തം കുറഞ്ഞു വോളിയം കുറഞ്ഞു അതാണ് നമ്മളിപ്പോ കണ്ടത് അല്ലെ അതുപോലെ കുപ്പിയിൽ നിന്ന് വായു വലിച്ചെടുക്കുമ്പോഴോ കുപ്പിക്കകത്തുള്ള വാതകമർദ്ദം കുറയുന്നു അല്ലെ കുപ്പിയിൽ നിന്ന് വായു നമ്മൾ വലിച്ചെടുക്കുന്നത് നമ്മൾ ആ വീഡിയോയിൽ കണ്ടു അപ്പോ വാതകമർദ്ദം കുറഞ്ഞു അപ്പോ ബലൂണിന്റെ വലിപ്പത്തിൽ എന്താണ് അല്ലെങ്കിൽ ബലൂണിന്റെ വ്യാപ്തം വോളിയത്തിൽ എന്തു മാറ്റമാണ് നിങ്ങൾ കണ്ടത് വോളിയം കൂടി ബലൂണിന്റെ വ്യാപ്തം കൂടി അല്ലേ അപ്പോ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇതെല്ലാവരുടെ മനസ്സിലും വേണം ഞാൻ ഒരു കാര്യം കൂടി പറയാം നിങ്ങളോട് ഞാനൊരു ജാറിൽ ഓക്കെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വാതക തന്മാത്രകൾ എടുത്തു ഓക്കെ ഇനി ഞാൻ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യെസ് ജാറിൽ ഞാൻ 10 വാതക തന്മാത്രകളാണ് എടുത്തത് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അല്ലേ യെസ് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് വാതകൾ മാത്രം ഇനി ഞാൻ ചെയ്യുന്നു ഇതിൻ്റെ മുകളിൽ ഞാൻ പ്രഷർ അപ്ലൈ ചെയ്യുന്നു മർദ്ദം പ്രയോഗിക്കുന്നു യെസ് ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് ഞാൻ ഈ ജാറിലുള്ള വാതക തന്മാത്രകളുടെ മുകളിൽ മർദ്ദം പ്രയോഗിച്ചു പ്രഷർ അപ്ലൈ ചെയ്ത് ചെയ്യുന്നതാണോ അപ്പോ അങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്തപ്പോ നമ്മൾ എന്താ കണ്ടത് ഈ വാതക തന്മാത്രകൾ ഓക്കെ അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഈ വാതക തന്മാത്രകൾ ഇപ്പൊ 10 വാതക തന്മാത്രകളാണ് ഉള്ളത് എന്ന് കരുതുക ആ വാതക തന്മാത്രകൾ അടുത്തേക്ക് വന്നു അപ്പോ ഇവിടെ പ്രഷർ കൂടിയപ്പോ വാതക തന്മാത്രകൾ അടുത്തേക്ക് വന്നു അപ്പൊ വാതകത്തിന് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം കുറഞ്ഞു ഓക്കെ ദ സ്പേസ് ഓക്യുപൈഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾ ഡിക്രീസസ് ദാറ്റ് മീൻസ് വാട്ട് വോളിയം ഓഫ് ദ ഗ്യാസ് ഡിക്രീസസ് ഇതേ കാര്യമാണ് ഇവിടെയും സംഭവിച്ചത് അല്ലെ വ്യാപ്തം കുറഞ്ഞു ഓക്കെ അപ്പോ വാതകത്തിന്റെ മുകളിൽ ഞാൻ പ്രഷർ അപ്ലൈ ചെയ്തപ്പോ പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോ മർദ്ദം കൂട്ടിയപ്പോ
വാതക തന്മാത്രകളൊക്കെ അടുത്തേക്ക് വന്നു. അപ്പോ വാതകത്തിന്റെ വോളിയം, അതായത് വ്യാപ്തം കുറഞ്ഞു. ഇത് ഇതേ കാര്യം നമുക്ക് നമ്മുടെ റിയൽ ലൈഫ് ഡെയിലി ലൈഫുമായി ബന്ധപ്പെടുത്തി ഞാൻ പറയാം. എല്ലാവരും അക്വേറിയം കണ്ടിട്ടുണ്ടല്ലോ. അക്വേറിയം കാണാതായാലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും, നിങ്ങളുടെ വീടുകളിൽ തന്നെ അക്വേറിയം ഉണ്ടാവും അല്ലെ. ഈ അക്വേറിയത്തില് മുകളിലേക്ക് വരുന്ന കുമിളകളുടെ വലിപ്പം, അതായത് വ്യാപ്തം കൂടുന്നതായത് നമുക്കാണ്. അക്വേറിയത്തിന്റെ താഴെ നിന്നും മുകളിലേക്ക് വരുന്ന കുമിളകളുടെ ബബിൾസിന്റെ വ്യാപ്തം കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. കണ്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ സയൻസ് പഠിക്കുന്ന നമുക്ക് അല്ലെ ഇത് എന്താണ് ഇതിന്റെ കാരണം എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മുടെ റിയൽ ലൈഫുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ വാതക നിയമങ്ങളിൽ നിന്നും യൂഷ്വലി സാധാരണഗതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പൊ അക്വേറിയത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന വാതക തന്മാത്രകളുടെ വലിപ്പം കൂടുന്നു, എന്തുകൊണ്ട്? അപ്പോ ഇത് ബോയിൽസ് ലോയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ബോയിൽസ് ലോ നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വരിക. അപ്പൊ നമുക്ക് എന്ത് പറയാം? അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ, ബോയിൽസ് ലോ പ്രകാരം അല്ലെ, ആ എന്താണ്, കുമിളകൾ മുകളിലേക്ക് വരുമ്പോൾ ഓക്കെ അവയിൽ അനുഭവപ്പെടുന്ന മർദ്ദം കുറയും. എപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ മർദ്ദം കുറയും, പ്രഷർ കുറയും. താഴേക്ക് വരുമ്പോഴോ പ്രഷർ കൂടും. അപ്പൊ മുകളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചില്ല? പ്രഷർ, ഇപ്പൊ പറഞ്ഞ കാര്യം പ്രഷർ കുറഞ്ഞു. അപ്പോ സ്വാഭാവികമായും നേരത്തെ കണ്ടതുപോലെ മർദ്ദം കുറഞ്ഞു. അതിനാൽ വാതക കുമിളകളുടെ വ്യാപ്തം കൂടുന്നു, വലിപ്പം കൂടുന്നു. ഓക്കെ, അതിനാൽ മുകളിലേക്ക് പോകുന്തോറും വാതക കുമിളകളുടെ വലിപ്പം കൂടിക്കൂടി വരുന്നു. ഓക്കെ, അപ്പോ നമുക്ക് ഓക്കെ ബോയിൽസ് ലോ ഒരു പ്രസ്താവന രൂപത്തിൽ നമുക്ക് ഇനി പറയാൻ വേണ്ടി പറ്റും അല്ലെ. ഒരു പ്രസ്താവന രൂപത്തിൽ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നും നമുക്ക് ബോയിൽസ് ലോ പറയാൻ വേണ്ടി പറ്റും. യെസ്, അപ്പോ ഇത് പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധമാണ് ബോയിൽസ് ലോ തരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എന്താ, വാതക തന്മാത്രകൾ ഗ്യാസ് മോളിക്യൂൾസിന് എണ്ണത്തിൽ മാറ്റമില്ല. അതുപോലെ അവിടെയുള്ള ടെമ്പറേച്ചർ താപനില സ്ഥിരമാണ്, അതും കോൺസ്റ്റന്റ് ആണ് അല്ലെ, അതും കോൺസ്റ്റന്റ് ആണ്. യെസ്, അപ്പൊ ഇവിടെ വാതകത്തിന്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? ഒന്ന് കൂടുമ്പോ മറ്റേത് കുറഞ്ഞു, ആ കാര്യം നമുക്ക് മനസ്സിലായി. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറഞ്ഞു, അപ്പൊ ബന്ധം എന്താ? യെസ്, വിപരീത അനുപാതം എന്ന് പറയും മലയാളത്തിൽ. ഇംഗ്ലീഷിൽ എന്താ പറയാ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, യെസ്. വോളിയം പ്രഷറിനെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. പക്ഷെ ഇവിടെ ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണ് അല്ലെ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ ആദ്യം മലയാളത്തിൽ ഉള്ള നിർവചനം പറയാം. മലയാളത്തിൽ ബോയിൽസ് സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നു. യെസ്, താപനില സ്ഥിരമായിരിക്കുമ്പോൾ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത മാസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ മാസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ്. വിപരീത അനുപാതം പ്രപ്പോർഷണൽ അനുപാതത്തിന്, പ്രപ്പോർഷണൽ എന്ന് പറയും, പ്രപ്പോർഷണൽ 1/p. അപ്പോ ഇതിന്റെ അർത്ഥം എന്താ? എന്താണ്, വ്യാപ്തം കൂടുമ്പോൾ പ്രഷർ കുറഞ്ഞു, അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ വ്യാപ്തം കൂടി. ഒന്നുകൂടി ഞാൻ പറയുന്നു, ബോയിൽസ് ലോവിന്റെ മലയാളത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന, താപനില സ്ഥിരമായിരിക്കുമ്പോൾ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് വാതക തന്മാത്രകൾ അല്ലെ, വാതക തന്മാത്രകളുടെ എണ്ണവും സ്ഥിരമാണ്, താപനിലയും സ്ഥിരമാണ് അല്ലെ. അപ്പൊ താപനില സ്ഥിരമായിരിക്കുമ്പോൾ
ഒരു നിശ്ചിത ആസ്വാദകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഓക്കെ, ഈ നിയമം രൂപീകരിച്ചത് ബ്രിട്ടീഷ് സയന്റിസ്റ്റായ റോബർട്ട് ബോയലാണ്. അതുകൊണ്ടാണ് ഇത് ബോയിൽ നിയമം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് പറയാം. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇംഗ്ലീഷിൽ ഞാൻ പറയാം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് എ ഗ്യാസ് fixed mass of a gas is inversely proportional to pressure. appo ivada temperature constant aanu, number of molecules or mass constant aanu. appo ivada bracket namukku tn ennu ezhuda. ini meaning enda, t um n um constant aanu. ondu kodi yan english ilulla statement parayunu. yes, Boyle's law states that volume of a fixed mass of a gas is inversely proportional to temperature. അപ്പോൾ ഞാനിനി ബോയിൽസ് ലോവിന്റെ മാത്മറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തറിയാം, വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനൽ ടു പ്രഷർ അല്ലേ. വ്യാപ്തം, ഗ്യാസിന്റെ വ്യാപ്തം ഗ്യാസിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ്. നമുക്ക് എന്ത് പറയാം, വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലെ, ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതാം, സ്ഥിരാങ്കം, ഒരു സ്ഥിരസംഖ്യ, കോൺസ്റ്റന്റ്, എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു വൺ ബൈ പി അല്ലെ. അതായത് എന്താ ശരിക്കും മീനിങ് എന്താ, കെ ഇൻറ്റു വൺ ബൈ പി മീൻസ് വാട്ട്, കെ ബൈ പി ആണ്, കെ ബൈ പി ആണ്. ഇനി നമുക്ക് ഈ പി ഉണ്ടല്ലോ, പി എ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി വി എന്ന് കിട്ടും. പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, എന്നാലും ഇതും കൂടി നിങ്ങൾ ഓർക്കുക, പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഗ്യാസ് ലോ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ രണ്ടാമത്തെ ഗ്യാസ് ലോ ആണ് പറയാൻ വേണ്ടി പോകുന്നത് അല്ലേ. അതെന്താ, ചാൾസ് ലോ, ചാൾസ് നിയമം. ചാൾസ് എന്ന സയന്റിസ്റ്റ് ആണ് ഈ ലോ ഡെവലപ്പ് ചെയ്തത്, ലോ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇത് ചാൾസ് നിയമം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ദാ ഗ്യാസിന്റെ നാല് കാര്യങ്ങൾ അല്ലെ, വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്. നമ്മൾ പഠിച്ചു ബോയിൽസ് ലോ വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബന്ധമാണ് തരുന്നത്. അപ്പൊ ചാൾസ് ലോ തരുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഗ്യാസിന്റെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോ ഗ്യാസിന്റെ മറ്റ് രണ്ട് കാര്യങ്ങൾ അല്ലെ, പ്രഷറും നമ്പർ ഓഫ് മോളിക്യൂൾസും, അല്ലെങ്കിൽ മാസ് എന്ന് പറയാം, വാതക മർദ്ദവും വാതക തന്മാത്രകളുടെ എണ്ണവും ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം, അതിൽ മാറ്റമുണ്ടാകാൻ പാടില്ല. യെസ്, അപ്പോ ചാൾസ് നിയമം പ്രസ്താവിക്കുന്നതിന് മുമ്പ് ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് ബലൂണിന്റെ വ്യാപ്തത്തിലുണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കൂ. താപനില വർദ്ധിക്കുന്നതനുസരിച്ച് ബലൂണിന്റെ വ്യാപ്തത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ അല്ലേ. അപ്പോ അവിടെ നിങ്ങൾ കണ്ടതെന്താ, താപനില കൂടുന്തോറും ടെമ്പറേച്ചർ കൂടുന്തോറും അല്ലെ ബലൂണിന്റെ വലിപ്പം വ്യാപ്തം കൂടിക്കൂടി വരുന്നതായിട്ട് നിങ്ങൾ കണ്ടു. ഓക്കെ, അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടി വ്യാപ്തം കൂടിയതായിട്ട് നിങ്ങൾ കണ്ടു. ഓക്കെ, അപ്പൊ ഇവിടെ
എന്താണ് ബാക്കിയുള്ള രണ്ട് കാര്യങ്ങൾ? ഗ്യാഷ്യസ് പ്രഷർ, വാതകമർദ്ദം, പ്രഷർ ഓഫ് ഗ്യാസ്, വാതക തന്മാത്രകളുടെ എണ്ണം, നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഇത് രണ്ടിലും മാറ്റമില്ല. ഓക്കെ, ഇതേ സംഗതി തന്നെയാണ് സൂര്യപ്രകാശത്തിൽ ഒരു ഊതി വീർപ്പിച്ച ബലൂൺ വെച്ചാലും നിങ്ങൾ കാണുന്നത്. സൂര്യപ്രകാശത്തിൽ ഒരു ഊതി വീർപ്പിച്ച ബലൂൺ വെച്ചിട്ട് കുറച്ച് സമയം നോക്കിക്കഴിഞ്ഞാൽ ബലൂൺ തപ്പേ എന്ന അല്ലേ ശബ്ദത്തിൽ ബലൂൺ പൊട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെയും സംഭവിച്ചെന്താ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ബലൂണിൻ്റെ വ്യാപ്തം കൂടി, ടെമ്പറേച്ചർ കൂടുമ്പോൾ ബലൂണിൻ്റെ വ്യാപ്തം കൂടി, അങ്ങനെ അല്ലെ ഒരു നിശ്ചിത വ്യാപ്തത എത്തുമ്പോൾ ബലൂൺ പൊട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി ഈ കാര്യം നമുക്കിനി എന്താണ് ഒരു പ്രസ്താവനയുടെ രൂപത്തിൽ പറയാം. അപ്പോൾ ഈ എന്താണ് ചാൾസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, പ്രസ്താവിക്കുന്നതിന് മുമ്പ് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റുകൾ നിങ്ങൾ അറിയണം. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് അറിയണം. നമുക്കറിയാം ടെമ്പറേച്ചറിൻ്റെ പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസ്, ഓക്കെ, പിന്നെ അതുപോലെ ഫാരൻഹീറ്റ്, കെൽവിൻ സ്കെയിൽ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യൂണിറ്റാണ് ഡിഗ്രി സെൽഷ്യസും കെൽവിനും. പക്ഷെ ടെമ്പറേച്ചർ എന്താണ്, ടെമ്പറേച്ചർ നമ്മൾ എന്താണ് സാധാരണ പറയുന്നത് കെൽവിൻ സ്കെയിലിലാണ്. കെൽവിൻ സ്കെയിലിലാണ് നമുക്ക് ടെമ്പറേച്ചർ സാധാരണ പറയുന്നത്, സാധാരണ പ്രസ്താവിക്കുന്നത് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്കിനി ചാൾസ് ലോ നമുക്ക് പറയാം. എന്നിപ്പോൾ എന്താ ചാൾസ് ലോ പറയുന്നത്? വോളിയവും, ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ, വോളിയവും ടെമ്പറേച്ചറും നമ്മുടെ ബന്ധം കിട്ടിക്കഴിഞ്ഞു അല്ലേ. എന്താ രണ്ടോ നേരനുപാതം, ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ, നേരനുപാതം, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടി, ടെമ്പറേച്ചർ കൂടിയപ്പോൾ ബലൂണിൻ്റെ വോളിയം കൂടി, യെസ്, അതാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പോൾ ഇവിടെ മറ്റേ രണ്ട് കാര്യങ്ങൾ ഗ്യാഷ്യസ് പ്രഷർ, വാതകമർദ്ദം കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ്, വാതക തന്മാത്രകളുടെ എണ്ണവും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ ആദ്യം മലയാളത്തിൽ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മലയാളത്തിലുള്ള പ്രസ്താവന എന്താ, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, ഇവിടെ നോക്ക് പ്രഷർ കോൺസ്റ്റന്റ്, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ്, വാതക തന്മാത്രകളുടെ എണ്ണം സ്ഥിരമാണ്, നിശ്ചിത മാസ്, മാസിൽ മാറ്റമില്ല, നിശ്ചിത മാസ്, വാതകത്തിന്റെ വ്യാപ്തം, വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലക്ക് നേരനുപാതത്തിലാണ്, കെൽവിൻ സ്കെയിലിലുള്ള താപനിലക്ക് നേരനുപാതത്തിലാണ്. അപ്പൊ ഇവിടെ പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓക്കെ കോൺസ്റ്റന്റ് ആണ്. ഒന്നുകൂടി ഞാൻ ചാൾസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നു മലയാളം മീഡിയ കുട്ടികൾക്ക് വേണ്ടി. പ്ലീസ് ലിസൺ. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലുള്ള താപനിലക്ക് നേരനുപാതത്തിലാണ്. ഇനി നമുക്ക് ഇംഗ്ലീഷ് സ്റ്റേറ്റ് ചെയ്യാം. ദാറ്റ് കോൺസ്റ്റ് ചാൾസ് ലോ സ്റ്റേസ് ദാറ്റ് ചാൾസ് ലോ സ്റ്റേസ് ദാറ്റ് ദാറ്റ് കോൺസ്റ്റന്റ് പ്രഷർ volume of a fixed mass of a gas is directly proportional to temperature in kelvin scale. Onnu ya parayunu Charles Law states that at constant pressure volume of a fixed mass of a gas is directly proportional to temperature in kelvin scale. ഇനി നമുക്ക് ഇത് എങ്ങനെ എഴുതാം? നമുക്ക് എഴുതുന്നത് വി ഈക്വൽ ടു അല്ലെ കോൺസ്റ്റന്റ് കെ ഇൻറ്റു ടി എന്ന് എഴുതാം അല്ലെ. കെ ഇൻറ്റു ടി, ഇൻറ്റു ടി ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും, ഡിവൈഡഡ് ബൈ ആവും അല്ലെ. അപ്പൊ വി ഡിവൈഡഡ് ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതാണ് ചാൾസ് ലോവിന്റെ മാത്മറ്റിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗ്യാസിന്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു. അതാണ് ബോയിൽസ് ലോ. പിന്നെ ഗ്യാസിന്റെ എന്താണ് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം റിലേഷൻഷിപ്പ് പറഞ്ഞു. അതാണ് ചാൾസ് ലോ. ഇതിൽ ലോ കൂടെ ബാക്കിയുണ്ട് അല്ലെ. എന്താ അവോഗാഡ്രോ ലോ? അവോഗാഡ്രോ ലോ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ ഇമേഡിയോ അവോഗാഡ്രോ ആണ് ഈ നിയമം ആവിഷ്കരിച്ചത്. അതാണ് ഞാൻ
പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ നിയമം അവോഗാഡ്രോലോ ഗ്യാസിന്റെ വോളിയവും ഗ്യാസ് മോളിക്യൂളിന്റെ എണ്ണവും വാതക തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോ വ്യാപ്തവും യെസ് തന്മാത്രകളുടെ എണ്ണവും ഗ്യാസിന്റെ വോളിയവും യെസ് നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസും തമ്മിലുള്ള ബന്ധം റിലേഷൻഷിപ്പ് കണ്ടെത്തിയത് യെസ് അവോഗാഡ്രോ എന്ന സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ നിയമം അവോഗാഡ്രോ നിയമം അല്ലെങ്കിൽ അവോഗാഡ്രോ ലോ എന്നറിയപ്പെടുന്നത്. യെസ്, അപ്പൊ നമുക്ക് ലോ നോക്കാം. ജസ്റ്റ് ലോ നമുക്ക് പറയാം. അപ്പോ യെസ്, അപ്പൊ എന്താണ് ഈ ലോ പറയുന്നത്? അപ്പൊ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ബാക്കി രണ്ടെണ്ണം അല്ലെ, ഗ്യാസിന്റെ പ്രഷറും ടെമ്പറേച്ചറും സ്ഥിരമാണ്, കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം താപനില മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ, ഓക്കെ, താപനില മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ, ഓക്കെ, വാതകത്തിന്റെ വ്യാപ്തം വാതക തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ താപനില ടെമ്പറേച്ചർ പ്രഷർ ഇത് രണ്ടും സ്ഥിരമാണ്, കോൺസ്റ്റന്റ് ആണ്. ഒന്നുകൂടി ഞാൻ പറയുന്നു, അവോഗാഡ്രോ ലോ, താപനില മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും. ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു എൻ. യെസ്, അപ്പോ ഇംഗ്ലീഷിൽ ഞാൻ സ്റ്റേറ്റ് ചെയ്യാം. യെസ് അവോഗാഡ്രോസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് Avogadro's law states that volume of a gas is directly proportional to number of molecules at a constant temperature and pressure. Avogadro's law states that volume of a gas is directly proportional to number of molecules of gas at a constant temperature and pressure. ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഞാൻ ഡിസ്കസ് ചെയ്തത്, വാതക നിയമം, അതായത് ഗ്യാസ് ലോ. ഒന്നുകൂടി ഓർക്കുക, ഗ്യാസിൻ്റെ നാല് കാര്യങ്ങൾ: പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബന്ധമാണ് ഗ്യാസ് ലോസ് അതായത് വാതക നിയമങ്ങൾ തരുന്നത്. ഇത് ഒന്നാമത്തെ ലോ ബോയിൽസ് ലോ ഗ്യാസിൻ്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധമാണ് തരുന്നത്. അപ്പോൾ ബോയിൽസ് ലോ, ഓക്കെ, അപ്പോൾ ബോയിൽസ് ലോ എന്താ പറയുന്നത്? എന്താണ്, പ്രഷർ കൂടുമ്പോൾ ഗ്യാസിൻ്റെ വോളിയം കുറയുന്നു. അപ്പോൾ ഇവിടെ ഗ്യാസിൻ്റെ ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോളിക്യൂൾസും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, സ്ഥിരമായിരിക്കും അല്ലേ. പിന്നെ ചാൾസ് ലോ, വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ് തരുന്നത്. ഇപ്പോൾ ചാൾസ് ലോ സ്റ്റേറ്റ്മെൻ്റ് എന്താ, വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു. ഇപ്പോൾ ഗ്യാസിൻ്റെ മറ്റ് രണ്ട് കാര്യങ്ങൾ പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതുപോലെ അവോഗാഡ്രോ ലോ തരുന്നത് ഗ്യാസിൻ്റെ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള ബന്ധമാണ്. വോളിയം നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്, നേർ അനുപാതത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നുകൂടി എല്ലാവരും പഠിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് പാർട്ടിലേക്കാണ് കടക്കുന്നത്, മോൾ കോൺസെപ്റ്റ്സ് അതായത് മോൾ സങ്കല്പനം എന്ന ഭാഗത്തേക്ക്. ഓക്കെ, ഗുഡ് ബൈ, സ്റ്റഡി വെൽ.